നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ നാം രോഗലക്ഷണവുമായി പോകുമ്പോൾ ഡോക്ടർ എന്തൊക്കെയാണ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതിന് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ നെഞ്ചുവേദന രണ്ട് തരത്തിൽ വരാം ഒന്ന് നടക്കുമ്പോൾ മാത്രം അല്ലെങ്കിൽ കുന്നു കയറുമ്പോഴൊക്കെയുള്ള നെഞ്ചുവേദന രണ്ട് വെറുതെ ഇരിക്കുമ്പോഴുള്ള വേദന ഇതിൻ്റെ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എഴുപത് ശതമാനത്തിലധികം ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നാം നടക്കുമ്പോൾ വേദന വരാൻ തുടങ്ങും എന്നാൽ നമ്മൾ അനങ്ങാതിരിക്കുമ്പോൾ വേദന വരണമെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ബ്ലോക്ക് ഉണ്ടാവണം അനങ്ങാതിരിക്കുമ്പോൾ നെഞ്ചുവേദന ഉണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഒരു രോഗിയെ നാം പരിശോധിക്കും അതിനുശേഷം ഇ സി ജി എടുക്കും എന്നാൽ ഇതിൽ ഒന്നും കാണണമെന്നില്ല അടുത്ത ടെസ്റ്റ് ബ്ലഡിൻ്റെ ടെസ്റ്റാണ് എന്നാൽ ബ്ലഡിൻ്റെ ടെസ്റ്റ് വേദന ഉണ്ടായ ഉടനെ തന്നെ പോസിറ്റീവ് ആകില്ല അതിൽ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു വരില്ല എട്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ ഈ ടെസ്റ്റിന് വാലിഡിറ്റി ഉള്ളൂ എന്നാണ് പറയുക അപ്പോൾ ഒരു രോഗി നെഞ്ചുവേദന എന്ന് പറഞ്ഞു വന്നാൽ നമുക്കൊരു സംശയമുണ്ടെങ്കിൽ നാം ചെയ്യുക ആ രോഗിയെ അഡ്മിറ്റ് ചെയ്യണം എന്നിട്ട് ഐ സി കിടത്തി മോണിറ്റർ ചെയ്യണം എന്ന് പറയലാണ് ഇത് വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട് ഏത് നെഞ്ചുവേദന കൊണ്ടുപോയാലും അവിടെ ഐ സി യുൽ കിടത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നത് കേൾക്കാം എന്നാൽ ഇത് ഭയങ്കര അത്യാവശ്യമാണ് കാരണം ആദ്യത്തെ ഇ സി ജിയിൽ ചിലപ്പം ചേഞ്ചസൊന്നും ഉണ്ടാവണം എന്നില്ല ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇ സി ജി എടുത്താൽ മാത്രമേ ചിലപ്പം ചേഞ്ചസ് കാണൂ ഇനി ചില ആളുകളിൽ കുറച്ചും കൂടി കഴിഞ്ഞാലേ ചേഞ്ചസൊക്കെ കാണാറുള്ളൂ ഇതിനു വേണ്ടി പാശ്ചാത്യ നാടുകളിൽ ചെസ് പെയിൻ യൂണിറ്റ് എന്ന് പറയുന്ന മുറികളുണ്ട് നമ്മുടെ ഇവിടെ ഐ സി യുയിൽ കടത്തുന്നതിന് പകരം അന്നാട്ടിൽ ചെസ്റ്റ് പെയിൻ യൂണിറ്റിലാണ് കിടത്തുക ഈ ചെസ്റ്റ് പെയിൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ പേടിയൊന്നും തോന്നില്ല ചെസ്റ്റ് പെയിൻ യൂണിറ്റ് അല്ലേ അതേസമയം ഐ സി യു എന്തോ ഒരു ഭീകരമായിട്ടാണ് ആൾക്കാർ എടുക്കാറ് ഇതിലെ സംവിധാനങ്ങളൊക്കെ ഈ ചെസ് പെയിൻ യൂണിറ്റിലുള്ളതും ഈ ഐ സി യുയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരേപോലെ ആയിരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ നെഞ്ചുവേദന അനങ്ങാതിരിക്കുമ്പോൾ നെഞ്ചുവേദനയും കൊണ്ട് ഒരു ഡോക്ടറെടുക്കെ പോയാൽ ആ ഡോക്ടർക്ക് സംശയമുണ്ടെങ്കിൽ അവർ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്തിട്ട് ഒബ്സേർവ് ചെയ്യും ഇ സി ജി ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മണിക്കൂർ ഇടപെട്ട് എടുത്തുനിന്ന് വരും എന്നിട്ട് എട്ട് മണിക്കൂറായാൽ ഒരു ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്യും ഇനി അതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ ബ്ലഡിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് അത് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാണ് വന്ന് വന്നത് എങ്കിൽ ആൻജിയോഗ്രാമാണ് നെക്സ്റ്റ് ടെസ്റ്റ് അത് നെഗറ്റീവാണ് അഥവാ നോർമൽ എങ്കിൽ ട്രെഡ്മിൽ ടെസ്റ്റ് എന്നതാണ് നെക്സ്റ്റ് ടെസ്റ്റ് എന്നിട്ട് ട്രെഡ്മിൽ ടെസ്റ്റ് നടത്തി അത് നോർമൽ ആണെങ്കിൽ രോഗിയെ ഡിസ്ചാർജ് ചെയ്യും ഇനി ട്രെഡ്മിൽ ടെസ്റ്റ് പോസിറ്റീവാണെങ്കിൽ ആണെങ്കിൽ അഥവാ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നതെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യാൻ പറയും ഇനി ട്രെഡ്മിൽ ടെസ്റ്റിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് ഇതിൻ്റെ ആക്കുറസി അഥവാ ആ ടെസ്റ്റ് ശരിയാവാനുള്ള സാധ്യത നൂറ് ശതമാനം ഇല്ല അതിൻ്റെ ആക്കുറസി എൺപത്തഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ഏകദേശം എൺപത്തഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം അവസരങ്ങളിൽ ഈ ട്രെഡ്മിൽ ടെസ്റ്റ് തെറ്റും അത് രണ്ട് ഭാഗത്തേക്കും തെറ്റാം അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്ലോക്കും ഇല്ലാത്ത നൂറാളെ ട്രെഡ്മിൽ ടെസ്റ്റിൽ നടത്തിച്ച് കഴിഞ്ഞാൽ ട്രെഡ്മിൽ ടെസ്റ്റ് പറയും അതിലത്ത് പതിനഞ്ചാക്ക് തകരാറുണ്ടത് പതിനഞ്ചാളുടെ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും ഇതിനെ നമ്മൾ ഫോൾസ് പോസിറ്റീവ് എന്നാണ് പറയുക അതേപോലെ നിറച്ചും ബ്ലോക്കുള്ള നൂറാളെ നടത്തിയാൽ ട്രെഡ്മിൽ പറയും അതിനകത്ത് അത് പതിനഞ്ചാക്കൊന്നുമില്ല എന്ന് പറയും ഇതിനെ നമ്മൾ ഫോൾസ് നെഗറ്റീവ് എന്ന് പറയും അപ്പോൾ ഫോൾസ് പോസിറ്റീവും ഫോൾസ് നെഗറ്റീവുമുള്ള ഒരു ടെസ്റ്റാണ് ഈ ട്രെഡ്മിൽ ടെസ്റ്റ് അത് രണ്ടും ഏകദേശം പതിനഞ്ച് ശതമാനം ഉണ്ട് അപ്പോൾ ഇതിനനുസരിച്ചൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ഇൻറ്റർപ്രട്ട് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് ആൻജിയോഗ്രാമിനെക്കുറിച്ചാണ് ആൻജിയോഗ്രാം ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് അതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നാട്ടിൽ പൊതുവെയുണ്ട് നെഞ്ചുവേദന വരുന്ന എല്ലാവർക്കും ആൻജിയോഗ്രാം ടെസ്റ്റൊക്കെ ചെയ്യാൻ പറയുന്നു എന്താ പണ്ടൊക്കെ ഈ ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണോ ചികിത്സിച്ചത് എത്രയോ ആൾക്കാർക്ക് ടെസ്റ്റൊന്നും ചെയ്യാതെ എത്രയോ കൊല്ലം മരുന്നൊക്കെ കൊടുത്തിട്ടില്ലേ എന്നാൽ ഇത് ശരിയല്ല എന്താണ് കാരണമെന്ന് വെച്ചാൽ ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നതു മാത്രമല്ല ആ രോഗത്തിൻ്റെ സീരിയസ്നെസ് നിശ്ചയിക്കുന്നത് അത് എവിടെയാണ് ബ്ലോക്ക് എന്നതാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹൃദയത്തിലെ രക്തക്കുഴൽ ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുക ചെയ്യുക രക്തം സപ്ലൈ ചെയ്യലാണ് അതിൻ്റെ പണി അതിൻ്റെ അറ്റത്തെത്തുമ്പോൾ ഭയങ്കര ചെറുതാവും കണ്ണിന് കാണാൻ പറ്റാത്തത്ര ചെറിയ രക്തക്കുഴലായത് മാറും ഇനി ചില ആൾക്ക് ബ്ലോക്ക് രക്തക്കുഴലിൻ്റെ അറ്റത്തായിരിക്കാം ചിലയാളുടെ ബ്ലോക്ക് രക്തക്കുഴലിൻ്റെ തുടക്കത്തിലായിരിക്കും ചില ആളേത് ഇതിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിലോ കുറേ ബ്രാഞ്ചസൊക്കെ ഉണ്ടാവും ഈ ബ്രാഞ്ചിൽ എവിടെയെങ്കിലും ആയിരിക്കും ബ്ലോക്ക് ഈ ബ്ലോക്കിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ ആ ബ്ലോക്ക് നൂറ് ശതമാനം ആവുക എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിനാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ നൂറ് ശതമാനമായാൽ ഇപ്പോഴും മരണസാധ്യത ഏകദേശം മുപ്പത്തൊന്ന് ശതമാനമുണ്ട് ഇനി രക്തക്കുഴലിൻ്റെ അറ്റത്ത് ബ്ലോക്കുള്ള ഒരാളതാണ് നൂറ് ശതമാനം ബ്ലോക്ക് ആയതെങ്കിൽ അയാൾക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്താ പറ്റുക അതിൻ്റെ അപ്പുറം രക്തം ഒഴുകില്ല അപ്പോൾ അവിടെയുള്ള കോശങ്ങൾ നശിക്കാൻ തുടങ്ങും ഇനി രക്തക്കുഴലിൻ്റെ അറ്റത്താണെങ്കിൽ കുറച്ച് കോശങ്ങൾ മാത്രമേ ഉണ്ടാവൂ കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നും വരില്ല അതേസമയം തുറക്കത്തിൽ ബ്ലോക്കുള്ള ഒരാളെ ആലോചിച്ച് നോക്കിയാലോ അതെങ്ങാൻ അടഞ്ഞു പോയാൽ ആ രക്തക്കുഴലിൽ മുഴുവൻ രക്ത നിൽക്കും ചിലപ്പോൾ അയാൾക്ക് ഹോസ്പിറ്റലിൽ എത്താൻ തന്നെ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇത് തിരിച്ചറിയാനാണ് ആൻജിയോഗ്രാം എന്ന ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എവിടെയാണ് ബ്ലോക്ക് അത് തിരിച്ചറിയാനാണ് ആൻജിയോഗ്രാം ഉപയോഗിക്കുന്നത് ഇനി ചില ആളുകൾക്ക് മൾട്ടിപ്പിൾ ഒക്കെ ഉണ്ടാവും അതിനൊക്കെ അനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് മാറുകയും ചെയ്യും ഇനി ചികിത്സ ഇതിനെന്താണ് ചികിത്സ എന്ന് നോക്കാം ഇപ്പം മരുന്ന് സാധാരണയായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇതിനെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുക ഈ അസുഖത്തിന് വേണ്ടി രണ്ടോ മൂന്നോ മരുന്നുകൾ ഒരേ സമയം കുറിച്ച് നൽകേണ്ടി വരും മരുന്ന് കഴിഞ്ഞാൽ പിന്നെയുള്ളതാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന ചികിത്സ ഈ ടേമും സാധാരണക്കാരിൽ പോലും ഇപ്പോൾ സുപരിചിതമാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യുക കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറി എന്ന് പറയും അപ്പോൾ ഇത് മൂന്നാണ് ഈ ഹൃദ്രോഗത്തിൻ്റെ ചികിത്സക്കായിട്ട് നിലവിലുള്ളത് ഒന്ന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് രണ്ട് ആൻജിയോപ്ലാസ്റ്റി മൂന്ന് ബൈപ്പാസ് സർജറി ഇതിനെപ്പറ്റിയും ധാരാളം തെറ്റിദ്ധാരണകളൊക്കെ ആൾക്കാരുടെ ഇടയിലുണ്ട് ആൻജിയോപ്ലാസ്റ്റി എന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇപ്പോൾ നമ്മൾ രോഗലക്ഷണം കണ്ട് ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്ത് ശരിക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന ചികിത്സക്കൊക്കെ ആൾക്കാരെ വിധേയമാക്കുക ഇതിനു വേണ്ടി ഡെഫിനറ്റായിട്ടുള്ള ലൈൻസ് ഉണ്ട് എപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എങ്ങനെയുള്ള കേസിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു വക ബ്ലോക്കുകൾക്കൊക്കെ ആൻജിയോപ്ലാസ്റ്റിയാണ് ചികിത്സ എന്നാൽ ചില അവസരങ്ങളിൽ ആൻജിയോപ്ലാസ്റ്റി മതിയാകാതെ വരും അപ്പോഴാണ് ബൈപ്പാസ് ഓപ്പറേഷന് രോഗികൾ വിധേയമാക്കപ്പെടുന്നത് ഇത് വെറും ബ്ലോക്കിൻ്റെ എണ്ണമല്ല ഇതിനെ തീരുമാനിക്കുന്നത് ബൈപ്പാസ് വേണോ ആൻജിയോപ്ലാസ്റ്റി ആണോ അത് എവിടെയാണ് ബ്ലോക്ക് ആ ബ്ലോക്ക് എത്ര നീളത്തിലുണ്ട് ഇനി ബ്ലോക്ക് ചെറിയ വൺ ഒരു മില്ലിമീറ്റർ സ്ഥലത്ത് ബ്ലോക്ക് വരാം അല്ലെങ്കിൽ ഒരു രക്തക്കോടിൻ്റെ തുടക്കം മുതൽ മധ്യഭാഗം വരെയൊക്കെ ഡിഫ്യൂസ് ആയിട്ട് ബ്ലോക്ക് വരാം അപ്പോൾ ഇതും ഒരു ബ്ലോക്കാണ് ഒരു മില്ലിമീറ്ററുള്ള ബ്ലോക്കും ഒരു ബ്ലോക്കാണ് എന്നാൽ അതല്ല ശരിക്കും ഡിസൈഡ് ചെയ്യുന്നത് എത്രമാത്രം നീളത്തിലാണ് ബ്ലോക്ക് എവിടെയാണ് ബ്ലോക്ക് ഈ ബ്ലോക്കിൻ്റെ ഘടന എന്താണ് അങ്ങനെ കുറേ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഒരു രോഗിക്ക് ആൻജിയോപ്ലാസ്റ്റി വേണോ ബൈപ്പാസ് വേണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഇനി ആൻജിയോപ്ലാസ്റ്റിയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത് വരാനുള്ള സാധ്യതയുണ്ട് അത് ബൈപ്പാസിനുമുണ്ട് എന്നാൽ ആൻജിയോപ്ലാസ്റ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വരാനുള്ള സാധ്യത അത് വെച്ച ഉടനെ തന്നെയാണ് വെച്ചിട്ട് സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കുക അത് വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ വൺ ഇയറിൽ വരുന്നതാണ് എന്നാൽ ബൈപ്പാസ് സർജറിയുടേത് രണ്ടാമത് ബ്ലോക്ക് വരുന്നത് പതിനഞ്ചോ ഇരുപതോ കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പറയുക ഇരുപത് വർഷം കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം ആളുകളിൽ രണ്ടാമത് ബ്ലോക്ക് വരും എന്നാണ് അപ്പോൾ എയ്റ്റി ഫൈവ് പേഴ്സൻറ്റ് ആൾക്കാർക്ക് വലിയ ഇല്ലാതെ ട്വൻറ്റി ഇയേഴ്സിൽ ഉണ്ടാവും എന്നാണ് പറയുക ഇനി ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ബ്ലോക്ക് വരുന്നത് സാധാരണ ആ രോഗിക്കുള്ള ബ്ലോക്ക് അല്ല സാധാരണ ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനം കുറേ കോശങ്ങൾ കൊണ്ട് കോശങ്ങൾക്കിടയിലെ സാധനങ്ങൾ കൊണ്ടും കൊളസ്ട്രോൾ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഒരു സ്റ്റെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അഥവാ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ബ്ലോക്ക് ഒരു ഡിഫറൻറ്റ് ഒരു ഒരു പ്രത്യേക വ്യത്യസ്ത സാധനമാണ് നമ്മുടെ ശരീരം ഈ സ്റ്റെൻറ്റിനെ പുറത്താക്കാൻ നോക്കും ഈ പുറത്താക്കാൻ നോക്കുന്നതാണ് അതിൽ ബ്ലോക്കായിട്ട് പിന്നീട് വരുന്നത് അതിൽ കൊളസ്ട്രോളോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഈ ആൻജിയോപ്ലാസ്റ്റി എന്താണെന്ന് പറഞ്ഞാൽ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ വയറുകൾ കടത്തിയിട്ട് ഈ വയറിൻ്റെ മുകളിലൂടെ ഒരു ബലൂൺ ആ ബ്ലോക്കിൻ്റെ അവിടെ എത്തിച്ച് ആ ബലൂൺ പുറത്തുനിന്ന് വീർപ്പിക്കുക ചെയ്യുക അപ്പം ബലൂൺ വീർക്കുമ്പോൾ ആ ബ്ലോക്ക് നമ്മളതിനെ കംപ്രസ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബലൂൺ ഇങ്ങോട്ട് എടുക്കുമ്പോൾ രണ്ടാമതും അവിടെ ബ്ലോക്ക് വരും ഇതിനെ നമ്മൾ ഇലാസ്റ്റിക് റീ എന്നൊക്കെ പറയും അത് ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഒരു സ്പ്രിങ് പോലത്തെ സാധനം ഫിറ്റ് ചെയ്ത് വെക്കും ആ സ്പ്രിങ്ങിനെയാണ് നമ്മൾ സ്റ്റൻ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള സ്റ്റൻ്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് ഒന്ന് ബെയർ മെറ്റൽ സ്റ്റൻ്റ് എന്ന് പറയും വേറെ ഒന്നുമില്ല മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വരാനുള്ള സാധ്യത ഇരുപത് ശതമാനമുണ്ട് ഇത് കുറക്കാൻ വേണ്ടി മരുന്ന് വരട്ടിയ സ്റ്റൻ്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വരാനുള്ള സാധ്യത നാല് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ടെക്നിക്കിനാണ് ആൻജിയോ എന്ന് പറയുന്നത് ബലൂൺ വെച്ച് വികസിപ്പിച്ച് അതിനുശേഷം ഒരു സ്പ്രിങ് പോലത്തെ സാധനം സ്റ്റൻ്റ് അവിടെ നിക്ഷേപിക്കുക ഇതിനാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഇനി ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്കിനെ ബൈപ്പാസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ നിത്യേന എന്ന് പറഞ്ഞാൽ ട്രാഫിക്കിലൊക്കെ കണ്ടുവരുന്നതാണ് റോഡ് ഒരു സ്ഥലത്ത് ബ്ലോക്ക് ആയി ആയിക്കഴിഞ്ഞാൽ വേറൊരു റോഡ് വഴി ആ റോഡിൻ്റെ മറ്റേ ഭാഗത്ത് അതേപോലെ തന്നെയാണ് ബൈപ്പാസ് സർജറിയിലും ചെയ്യുന്നത് ആ ബ്ലോക്കിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യും അതിനുവേണ്ടി ഈ നെഞ്ചിൻ്റെ കൂടിൻ്റെ ഉള്ളിലുള്ള ഒരു രക്തക്കുഴലിന് തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് നെഞ്ചിൻ്റെ കൂടെ നിന്ന് എടുത്തിട്ട് അത് ഹാർട്ടിലെ രക്തക്കുഴലിന് ഫിറ്റ് ചെയ്യും അല്ലെങ്കിൽ കാലിലെ രക്തക്കുഴൽ എടുത്തിട്ട് കാലിലെ രക്തക്കുഴൽ കട്ട് ചെയ്ത് അവിടെ നിന്ന് എടുത്ത് അത് ഹൃദയത്തിൽ ഈ ബ്ലോക്കിനെ മുന്നിലും പിന്നിലും വെച്ച് പിടിപ്പിക്കും അപ്പം ബ്ലോക്ക് ഉണ്ടെങ്കിലും രക്തം ഒരു ഭാഗത്തു നിന്നും ബ്ലോക്കിൻ്റെ മറ്റേ ഭാഗത്തേക്ക് ഒഴുകിക്കോളും അപ്പോൾ ഈ ടെക്നിക്കിനെയാണ് ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ രോഗി ഒരു നെഞ്ചുവേദന എന്ന് പറഞ്ഞു വന്നാൽ എന്തൊക്കെ നമ്മൾ ചെയ്യുമെന്നും എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യുമെന്നും ആ ടെസ്റ്റുകളുടെ ആവശ്യകത എന്താണെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ നമസ്കാരം